ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബ്രില്യൻ ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോക്കിയോ ഒളിമ്പിക്സിനെ കുറിച്ചാണ്. ടോക്കിയോ ഒളിമ്പിക്സിലെ മലയാളി സാന്നിധ്യം, വരാനിരിക്കുന്ന പി എസ് സി ഡിഗ്രി പ്രിലിംസ് എക്സാം, അതുപോലെ എൽ ഡി സി എൽ ജി എസ് മെയിൻ എക്സാമുകൾ, ഇവയിലെല്ലാം ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇത്തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ 9 മലയാളികളാണ് മത്സരിക്കുന്നതിനായിട്ട് യോഗ്യത നേടിയത്. എന്നാൽ വനിതകളാരും തന്നെ യോഗ്യത നേടിയതുമില്ല. കൂടാതെ ഇത്തവണ ഒളിമ്പിക് മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്നുമുള്ള വ്യക്തിയുമുണ്ട്. ഇവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കെ ടി ഇർഫാൻ. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റാണ് കെ ടി ഇർഫാൻ. അദ്ദേഹം മത്സരിക്കുന്നത് 20 കിലോമീറ്റർ നടത്തത്തിലാണ്. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ 2 ഒളിമ്പിക്സാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ 3 ഒളിമ്പിക്സ് ആയതാണ്. കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം യോഗ്യത നേടിയെങ്കിലും പരിക്ക് കാരണം പിന്മാറുകയായിരുന്നു. അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആയത് കെ ടി ഇർഫാനാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ മത്സരം എന്താണ്? 20 കിലോമീറ്റർ നടത്തം. എം പി ജാബിർ. 400 മീറ്റർ ഹഡിൽസിൽ ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് എം പി ജാബിർ. ആദ്യമായി 400 മീറ്റർ ഹഡിൽസിൽ ഒളിമ്പിക്സ് യോഗ്യത നേടിയത് നമ്മുടെ പി ടി ഉഷയാണ്. അപ്പം പി ടി ഉഷയ്ക്ക് ശേഷം 400 മീറ്റർ ഹഡിൽസിൽ ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമായത് എം പി ജാബിറാണ്. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കന്നി ഒളിമ്പിക്സാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒളിമ്പിക്സാണ് ടോക്കിയോ ഒളിമ്പിക്സ്. അപ്പം എം പി ജാബിർ, മത്സര ഇനം 400 മീറ്റർ ഹഡിൽസ്. എം ശ്രീശങ്കർ, മത്സര ഇനം ലോങ് ജമ്പ്. അപ്പം ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ഇന്ത്യയുടെ ലോങ് ജമ്പ് താരമായ മലയാളിയാണ് എം ശ്രീശങ്കർ. മുരളി ശ്രീശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാമം. അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കന്നി ഒളിമ്പിക്സാണ്. അപ്പം മുരളി ശ്രീശങ്കറിൻ്റെ ആദ്യത്തെ ഒളിമ്പിക്സാണ് ടോക്കിയോ ഒളിമ്പിക്സ്. മത്സര ഇനം ലോങ് ജമ്പ്. സജൻ പ്രകാശ്. ഒളിമ്പിക്സിന് നേരിട്ട് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ നീന്തൽ താരമാണ് സജൻ പ്രകാശ്. അപ്പോൾ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നീന്തൽ താരമാണ് മലയാളിയായ സജൻ പ്രകാശ്. അദ്ദേഹം നീന്തലിൽ 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിലാണ് മത്സരിക്കുന്നത്. അപ്പം പരീക്ഷയ്ക്ക് ചിലപ്പം എടുത്തു ചോദിക്കാം, ഈ സജൻ പ്രകാശ് ഏത് ഇനത്തിലാണ് മത്സരിക്കുന്നത്? ബട്ടർഫ്ലൈ സ്ട്രോക്ക്, 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക്. അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ 2 ഒളിമ്പിക്സാണിത്. മുഹമ്മദ് അനസ്, മത്സര ഇനം റിലേ, മെൻസ് 4x400 മീറ്റർ. ഇന്ത്യയുടെ 4x400 മീറ്റർ മെൻസ് റിലേ ടീമിൽ 3 മലയാളികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിലൊരു താരമാണ് മുഹമ്മദ് അനസ്. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ 2 ഒളിമ്പിക്സാണിത്. അപ്പം മുഹമ്മദ് അനസ്, 4x400 മീറ്റർ മെൻസ് റിലേ, കൊല്ലം സ്വദേശി. നോഹ നിർമ്മൽ ടോം, മത്സര ഇനം റിലേ, മെൻസ് 4x400 മീറ്റർ. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒളിമ്പിക്സാണ് ടോക്കിയോ ഒളിമ്പിക്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നതുവാ, മെൻസിൻ്റെ 4x400 മീറ്റർ റിലേയിൽ 3 മലയാളികളാണ് ഉൾപ്പെടുത്തത്. നേരത്തെ ഒന്നാരായിരുന്നു പറഞ്ഞത്? കൊല്ലം സ്വദേശിയായ മുഹമ്മദ് അനസാണ്. അപ്പോൾ 4x400 മീറ്റർ റിലേ ടീമിൽ മത്സരിക്കുന്ന 2 മലയാളിയാണ് നോഹ നിർമ്മൽ ടോം. അമോജ് ജേക്കബ്. ഇപ്പോൾ 4x400 മീറ്റർ മെൻസ് റിലേ ടീമിൽ മത്സരിക്കുന്ന 3 മലയാളിയാണ് അമോജ് ജേക്കബ്. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെയും കന്നി ഒളിമ്പിക്സ് തന്നെയാണ്. അമോജ് ജേക്കബ്, മത്സര ഇനം റിലേ, മെൻസ് 4x400 മീറ്റർ, കോട്ടയം സ്വദേശി, കന്നി ഒളിമ്പിക്സ്. അലക്സ് ആൻ്റണി, മത്സര ഇനം 4x400 മീറ്റർ മിക്സഡ് റിലേ. അപ്പം മിക്സഡ് റിലേ പുതിയതായിട്ട് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ഒരു മത്സര ഇനമാണ് മിക്സഡ് റിലേ. അപ്പം ടോക്കിയോ ഒളിമ്പിക്സിനാണ് ആദ്യമായിട്ട് ഈ 4x400 മീറ്റർ മിക്സഡ് റിലേ ഉൾപ്പെടുത്തിയത്. അപ്പം പരീക്ഷയ്ക്ക് വേണം ചോദിക്കാം, ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ മത്സര ഇനം ഏതെന്ന് പറഞ്ഞ് ചോദിക്കാം. അതാണ് 4x400 മീറ്റർ മിക്സഡ് റിലേ. മിക്സഡ് റിലേ എന്ന് പറയുമ്പോൾ എന്തുവാ, 2 വനിതകളും 2 പുരുഷന്മാരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പം മിക്സഡ് റിലേ ടീമിൽ, ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട ആദ്യ മലയാളിയാണ് അലക്സ് ആൻ്റണി. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കന്നി ഒളിമ്പിക്സാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒളിമ്പിക്സാണ് ടോക്കിയോ ഒളിമ്പിക്സ്. അലക്സ് ആൻ്റണി, മത്സര വിഭാഗം മിക്സഡ് റിലേ. പി ആർ ശ്രീജേഷ്, മത്സര ഇനം ഹോക്കി. ഇപ്പം ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറാണ് പി ആർ ശ്രീജേഷ്. അദ്ദേഹത്തിൻ്റെ 3 ഒളിമ്പിക്സാണ് ടോക്കിയോ ഒളിമ്പിക്സ്. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിലൊക്കെ അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? മൻപ്രീത് സിംഗ് ആണ്. പഞ്ചാബിൻ്റെ മൻപ്രീത് സിംഗ് ആണ് ഇപ്പം ഇന്ത്യയുടെ ഹോക്കി ടീം ക്യാപ്റ്റൻ. ബാഡ്മിൻ്റൺ അമ്പയറായി ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗമാകുന്ന മലയാളി
ഡോക്ടർ ഫൈൻ സി ദത്തൻ. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പം ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗമാകുന്ന മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്നും പോകുന്ന മലയാളിയാരാണ്? ഡോക്ടർ ഫൈൻ സി ദത്തനാണ്. അദ്ദേഹം ബാഡ്മിൻ്റൺ അമ്പയറാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായി ടോക്കിയോ ഒളിമ്പിക്സിന് പോകുന്നത് വി അബ്ദുറഹിമാൻ. നമ്മുടെ കായികമന്ത്രിയായ വി അബ്ദുറഹ്മാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ മലയാളികളുടെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ടോക്കിയോ ഒളിമ്പിക്സിന് പോകുന്നത്. അപ്പം ടോക്കിയോ ഒളിമ്പിക്സിലെ മലയാളി താരങ്ങളുടെ എല്ലാം ചിലവ് വഹിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.